അറിയപ്പെടുന്ന ജോൺ ജോസഫ് മർഫിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 1. ഞങ്ങളുടെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ 3-ാമത്തെ ചാപ്റ്ററിൽ ജോൺ ജോസഫ് മർഫിയെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു. കേരളത്തിലെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും മുണ്ടക്കേമെന്നും ഏന്തയാറെന്നും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മർഫി സൈപ്പർ ഈ നാട്ടിൽ ചെയ്ത സേവനങ്ങളാണ്. അയർലൻഡിലെ ഡബ്ലിൻ എന്ന സ്ഥലത്ത് 1872 ഓഗസ്റ്റ് 1-നായിരുന്നു മർഫിയുടെ ജനനം. ബാങ്കിംഗ് കപ്പൽ വ്യവസായങ്ങളിലൂടെ ധനികനായിരുന്ന ജോൺ മർഫി ആൻബ്രയൻ ദമ്പതികളായിരുന്നു മർഫിയുടെ മാതാപിതാക്കൾ. സഹപാഠികളിൽ നിന്നും ഇന്ത്യയെക്കുറിച്ചും ഇവിടുത്തെ തോട്ടവിളകളെക്കുറിച്ചും അറിയാനിടയായ മർഫി 1897 കൊച്ചിയിലും തുടർന്ന് മുണ്ടക്കയത്തും എത്തിച്ചേർന്നു. മുണ്ടക്കയത്തു നിന്നും 14 കിലോമീറ്റർ യാത്ര ചെയ്ത മർഫി ഏന്തയാറിൽ എത്തിച്ചേരുകയും 1904 ഏന്തയാർ റബ്ബർ എസ്റ്റേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ അവിസ്മരണീയമായ സേവനങ്ങൾ അർപ്പിച്ച ശേഷം മൺമറഞ്ഞുപോയ ഒരു വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു മർഫി സൈപ്പർ, ജോൺ ജോസഫ് മർഫി. കാർഷിക രംഗം ലക്ഷ്യം വച്ച് കാർഷിക കേരളത്തിൽ വന്ന അദ്ദേഹം റബ്ബർ കൃഷിയെപ്പറ്റി ധാരാളം പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തി വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കി. മുണ്ടക്കയത്ത് മർഫി സായിപ്പ് ആരംഭിച്ച മൈക്കോളജി റബ്ബർ ഗവേഷണ കേന്ദ്രം ഇന്ത്യയിലെ പ്രഥമ റബ്ബർ ഗവേഷണ കേന്ദ്രമായി കരുതുന്നു. ഏന്തയാർ ഗ്രാമത്തെ കെ റോഡുമായി ബന്ധിപ്പിക്കുന്ന ഏന്തയാർ മുണ്ടക്കയം റോഡ് ആരംഭിച്ചത് അദ്ദേഹമാണ്. ഒരു എസ്റ്റേറ്റ് ഉടമയും തൊഴിലാളി സ്നേഹിയുമായിരുന്ന മർഫി തൊഴിൽ നിയമങ്ങൾ ഒന്നും ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ തൻ്റെ തൊഴിലാളികളുടെ ഉന്നമനത്തിനായി അനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. അവർക്കു വേണ്ടി അദ്ദേഹം പാർപ്പിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ എന്നിവ നിർമ്മിക്കുകയുണ്ടായി. മറ്റ് ദേശങ്ങളിൽ നിന്നും വിദഗ്ധരായ ഡോക്ടർമാരെ വരുത്തി സൗജന്യ ചികിത്സ നൽകിയും ഭക്ഷ്യ സാധനങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തും ആ ദാനശീലൻ അവരെ സഹായിച്ചു. സ്നേഹനിധിയും ധർമ്മിഷ്ഠനും സാഹസികനുമായ മർഫിയുടെ സ്മരണ എന്നും നമ്മളിൽ നിലനിൽക്കും. ഏന്തയാറിന് ഈ പേര് സമ്മാനിച്ചത് മർഫി സായിപ്പായിരുന്നു. എൻ്റെ അമ്മ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഏന്തയാർ എന്ന് വിളിച്ചു. അതാണ് പിന്നീട് ഏന്തയാർ എന്നായി മാറിയത്. ഏന്തയാറിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മനസ്സിലാക്കിയ മർഫി ആദ്യമായി ഇവിടെ റബ്ബർ കൃഷി ആരംഭിച്ചു. 1000-ലധികം ഏക്കർ നീളുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തോട്ടം. അദ്ദേഹത്തിൻ്റെ പരീക്ഷണം വൻ വിജയമായിരുന്നു. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായതായിരുന്നു ഇവിടുത്തെ കാലാവസ്ഥ. ഒത്തിരിയേറെ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. അവർക്കെല്ലാം വളരെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കാൻ മർഫി ശ്രമിച്ചിരുന്നു. പല തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും തൊഴിലാളികൾക്കു വേണ്ടി ആരംഭിച്ചു. കുടുംബമായി താമസിക്കാനുള്ള ക്യാറ്റേഴ്സുകൾ എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിരുന്നു. ആരാധനാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം വളരെയേറെ ശ്രദ്ധ ചൊലുത്തിയിരുന്നു. മുണ്ടക്കയം ലത്തീൻ പള്ളി സ്ഥാപിക്കുന്നതിന് 6 ഏക്കറോളം ഭൂമി നൽകുകയും പള്ളി പണി കഴിയിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അതുപോലെ നിരവധി സന്യാസി സമൂഹങ്ങൾക്ക് കെട്ടിടവും ഭൂമിയും അദ്ദേഹം ദാനം ചെയ്യുകയുണ്ടായി. ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും മർഫി തൻ്റെതായ പങ്കുവച്ചു. ബ്രിട്ടീഷുകാർ 1947 ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നപ്പോൾ തൻ്റെ നിലനിൽപ്പിലും ഭീഷണി നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കി മർഫി തൻ്റെ അളവറ്റ സമ്പത്ത് തദ്ദേശിയറയായ ആളുകളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അന്യരാജ്യത്തു പോയി തൻ്റെ കഴിവും ആരോഗ്യവും അവിടെ വിനിയോഗിച്ച് ആ പ്രദേശത്തിനു വേണ്ടി ജീവിച്ച് മരിച്ച വ്യക്തിയാണ് മർഫി സായിപ്പ്. മരണം അടുത്തു വന്ന അന്ത്യനാളുകളിൽ പോലും സ്വന്തം ദേശത്തേക്ക് പോകാനോ പ്രിയപ്പെട്ടവരെ കാണാനോ അദ്ദേഹം തയ്യാറായില്ല. 1957 മെയ് മാസത്തിൽ ഇവിടെ വച്ചു തന്നെ അദ്ദേഹം മരണമടഞ്ഞു. മാത്തുമല എന്ന സ്ഥലത്ത് ലത്തീൻ സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. കേരളത്തിൽ റബ്ബർ കൃഷിയുടെ പിതാവെന്ന നിലയിലാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നത്.
ഇന്ന് നമ്മുടെ പ്രധാന വിളയായി റബ്ബർ കൃഷി മാറിയെങ്കിൽ നമുക്ക് വൻ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ ഇതുവഴി സാധിച്ചെങ്കിൽ ഇതിനെല്ലാം നാം മർഫി സാഹിബിനോട് കടപ്പെട്ടവരാണ്.